സദേൺ റെയിൽവേയുടെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 328 ഒഴിവുകളാണുള്ളത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 9 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് സഫായി വാലയാണ്. ഈ തസ്തികകളിലേക്ക് 257 ഒഴിവുകളാണുള്ളത്. യോഗ്യത എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് ജയിച്ചിരിക്കണം, അതല്ലെങ്കിൽ തത്തുല്യമായി നിങ്ങൾ പരീക്ഷ ജയിച്ചിരിക്കണം. പ്രായപരിധി 18 വയസ്സിന് 33 വയസ്സ് മധ്യമായിരിക്കണം. പ്രതിമാസ ശമ്പളം 29,390 രൂപയായിരിക്കും. രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്രണ്ടായിട്ടാണ്. ഈ തസ്തികയിലേക്ക് 35 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിൽ 3 വർഷത്തെ കോഴ്സ് ജയിച്ചിരിക്കണം. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് എല്ലാം പാസ്സായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 62,600 രൂപയാണ്. മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറാണ്. ഈ തസ്തികയിലേക്ക് 24 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യോഗ്യത കെമിസ്ട്രി മെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്ഷണൽ വിഷയമായി പഠിച്ച് BSc കെമിസ്ട്രിയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് 1 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 1 വർഷത്തെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ ഈ വിഭാഗത്തിൽ പാസ്സായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 50,150 രൂപയാണ്. നാലാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ഈ തസ്തികയിലും 1 ഒഴിവാണുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് BSc ഹീമോ ഡയാലിസിസിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസിൽ 2 വർഷത്തെ ഹൗസ് ട്രേഡിംഗ് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 54,250 രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും. അഞ്ചാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്ററാണ്. ഈ തസ്തികയിൽ 1 ഒഴിവ് മാത്രമാണുള്ളത്. യോഗ്യത സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷനിൽ ബിരുദമുണ്ടായിരിക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 50,150 രൂപയാണ്. ആറാമത്തെ തസ്തിക റേഡിയോഗ്രാഫറാണ്. ഈ തസ്തികയിലും 1 ഒഴിവ് മാത്രമാണുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സും +2 പാസ്സായിരിക്കണം. +2 ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പാസ്സായിരിക്കണം. റേഡിയോഗ്രാഫി എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഗൈനക്കോളജിസ്റ്റ് ടെക്നോളജിയിൽ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം. റേഡിയോഗ്രാഫി എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസിൽ ടെക്നോളജി 3 വർഷത്തെ ഡിപ്ലോമയുള്ള സയൻസ് ബിരുദക്കാർക്കാണ് മുൻഗണന. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 33 വയസ്സിനും ഇടയിലാണ്. പ്രതിമാസ ശമ്പളം 46,130 രൂപയാണ്. ഏഴാമത്തെ വേക്കൻസി ഫാർമസിസ്റ്റ് ഗ്രേഡാണ്. ഈ തസ്തികയിലും 1 ഒഴിവാണുള്ളത്. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 സയൻസ് തത്തുല്യം പാസ്സായിരിക്കണം. ഫാർമസിയിൽ ഡിപ്ലോമ, ഫാർമസിസ്റ്റായ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫാർമസിയിൽ ബിരുദം, അതും അല്ലെങ്കിൽ തത്തുല്യം, ഫാർമസിസ്റ്റായ രജിസ്ട്രേഷൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. പ്രായപരിധി 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 46,130 രൂപയാണ്. എട്ടാമത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ECG ടെക്നീഷ്യനാണ്. ഈ തസ്തികയിലേക്കും 1 ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 ECG ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ അതും അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ റെഗുലേറ്റർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇവയിലേതെങ്കിലും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. പ്രതിമാസ ശമ്പളം 41,280 രൂപയാണ്. ഒൻപതാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡാണ്. ഈ തസ്തികയിലേക്ക് 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യോഗ്യത 12-ാം ക്ലാസ് ആണ്. ഇത് സയൻസ് തന്നെ 12-ാം ക്ലാസ് പാസ്സായിരിക്കണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. പ്രായപരിധി എന്ന് പറയുന്നത് 18-ഉം 33-ഉം ഇടയിലാണ്. പ്രതിമാസ ശമ്പളം 34,240 രൂപയാണ്. 2019 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. അർഹരായവർ ഉയർന്ന പ്രായപരിധിയിൽ ചട്ടപ്രകാരം ഇളവ് ലഭിക്കുന്നതായിരിക്കും. സ്ക്രീനിംഗ് ടെസ്റ്റ്, ശാരീരിക ക്ഷമതാ പരിശോധന എന്നിവ ബാധകമായിരിക്കും. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അപേക്ഷാ ഫീസ് ജനറൽ അല്ലെങ്കിൽ OBCക്കാർക്ക് 500 രൂപയായിരിക്കും. സ്ക്രീനിംഗ് ടെസ്റ്റിന് ശേഷം 400 രൂപയും തിരികെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, ന്യൂനപക്ഷ വിഭാഗക്കാർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് 250 രൂപയാണ്. സ്ക്രീനിംഗ് ടെസ്റ്റിന് ശേഷം 250 രൂപയും തിരികെ ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 27 മുമ്പായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rrcmas.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുപോലത്തുള്ള മറ്റ് അനേകം തൊഴിൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.